നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒന്നടങ്കം ചർച്ചാ വിഷയമായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയും അതിന്റെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. നിലവിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുമെതിരെ ദില്ലിയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാവുന്നത്. ഇവർക്ക് നോട്ടീസ് നൽകുന്നതും മറ്റും. ഇതിനിടയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത തേടിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഈ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മായി നേതൃതലത്തിൽ തന്നെ ചർച്ചകൾ നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഘടകം ദില്ലി ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസുമായി സഹകരിച്ചാൽ കേരളത്തിൽ തങ്ങൾക്കുണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാധ്യത പരീക്ഷിക്കാൻ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ ഘടകം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡുകൾക്ക് അനുകൂല സമീപനമാണ് എങ്കിൽ സീറ്റ് ചോദിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ചർച്ചകൾക്കായി ഈ മാസം തന്നെ ദില്ലിയിലുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചന പോലുമുണ്ട്. എന്തായാലും 2020 നേരത്തെ സഖ്യത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി എന്ന് നമുക്കറിയാം. പക്ഷേ ഈ രാഷ്ട്രീയ സഖ്യം പൊളിഞ്ഞതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഒറ്റപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകത്തെ സജീവമായി തന്നെ നിർത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. INDA പ്രതിപക്ഷ സഖ്യം കേരളത്തിൽ ഇല്ലാത്തത് തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഒരു വലിയ മങ്ങലേൽപ്പിക്കുന്നതും. ഇടത് വലത് മുന്നണികൾ കേന്ദ്രീകരിച്ചുള്ള കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടുതലും ആം ആദ്മി പാർട്ടിക്ക് സഹായകമാവുന്നത് കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട് തന്നെയാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇടത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളെ വിശ്വാസത്തിലെടുത്താൽ UDF ബന്ധം ഗുണം ചെയ്യുമെന്നും ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. പക്ഷേ ദില്ലി നേതൃത്വത്തിന് കൂടുതൽ താല്പര്യം ഇടതുപക്ഷത്തോടാണ് എന്നതും നമ്മൾ പ്രത്യേകമായി തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടി കേരളത്തിൽ കൂടി ഒരു പരീക്ഷണം നടത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. എന്തായാലും ആം ആദ്മി പാർട്ടി കേരളത്തിലേക്ക് വരുന്നത് തീർച്ചയായും അവരുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ തന്നെയാണ്. പ്രത്യേകിച്ചും ദില്ലിയിലും പഞ്ചാബിലും മറ്റും വലിയ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കേരളത്തിലെ ആം ആദ്മി പാർട്ടി ഒരു സുപ്രധാന നീക്കം നടത്തും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.